ഈ വടകരയിൽ പ്രചരിപ്പിക്കപ്പെട്ട വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് പുതിയ രൂപത്തിലുള്ള പ്രചരണങ്ങളാണ് ദൃശ്യമാധ്യമങ്ങൾ നൽകിയിരിക്കുന്നത്. ഇവിടെ വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ശൈലജ ടീച്ചറെ അപകീർത്തിപ്പെടുത്തുന്നതിന് ഒട്ടേറെ പരിശ്രമങ്ങളാണ് കോൺഗ്രസും ലീഗും നടത്തിയിരുന്നത്. അതിന്റെ ഭാഗമായി നിരവധി കേസുകളാണ് അവിടെ രജിസ്റ്റർ ചെയ്തത്. അതിൽ പ്രതികളൊക്കെ കോൺഗ്രസുകാരും ലീഗുകാരുമാണ്. എന്തായിരുന്നു അവർ നടത്തിയിട്ടുള്ള പ്രചരണം എന്ന് ഓർത്തു നോക്കേണ്ടത് അത്യാവശ്യമാണ്. ശൈല ടീച്ചർ മുസ്ലിം വിരുദ്ധയാണ് എന്ന് സ്ഥാപിക്കുന്ന നിലയിലുള്ള നുണപ്രചരണങ്ങളാണ് ഈ മാധ്യമങ്ങൾ വഴി കോൺഗ്രസുകാരും ലീഗുകാരും നടത്തിയത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി നിരവധി കോൺഗ്രസുകാരെയും ലീഗുകാരെയുമാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ ശൈല ടീച്ചറുമായി നടത്തിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ടീച്ചറെ പറ്റി മോശമായിട്ടുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമവും കോൺഗ്രസുകാരും ലീഗുകാരും നടത്തിയതാണ്. അപ്പോൾ മതപരമായ ധ്രുവീകരണമുണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള ഹീനമായിട്ടുള്ള പരിശ്രമമാണ് കോൺഗ്രസും ലീഗും നടത്തിയത്. ഇതാകെ മറച്ചുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ LDFഉം CPMഉം മതധ്രുവീകരണത്തിനു വേണ്ടി ശ്രമിച്ചു എന്നുള്ള പ്രചരണവുമായി പുറപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അവിടെ മതധ്രുവീകരണത്തിനു വേണ്ടിയുള്ള പ്രചരണങ്ങൾ നടത്തിയത് കോൺഗ്രസും ലീഗുമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഷാഫി വടകരയിലെ വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. വഖഫ് ബോർഡിന്റെ സ്ഥലത്ത് അത് നടത്താൻ പാടില്ലല്ലോ. രാഷ്ട്രീയ പ്രചരണം, തെരഞ്ഞെടുപ്പ് പ്രചരണം ഇതൊന്നും വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നടത്താൻ പാടില്ല എന്നുള്ള വ്യവസ്ഥ മറികടന്നുകൊണ്ടുള്ള പ്രചരണം നടത്തി അതിനെതിരായിട്ടുള്ള കേസും അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നടത്തിയിട്ടുള്ള കോൺഗ്രസുകാരും ലീഗുകാരിപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉത്തരവാദിത്വം CPMന്റെ ചുമലിട്ട് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രചരണങ്ങളും മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. വടകരയിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകനെന്ന നിലക്ക് എന്റെ ശ്രദ്ധയിൽ ഈ വിവാദ പോസ്റ്റ് പെട്ടപ്പോൾ നിയമ നടപടിക്ക് വേണ്ടി വക്കീലിനെ അയച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഉച്ചയോടുകൂടിയാണ് ഈ വിവാദ പോസ്റ്റ് പ്രചരിപ്പിക്കപ്പെട്ടത്. അപ്പോൾ ആ വിവാദ പോസ്റ്റ് മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ബോധപൂർവമായിട്ട് ഉദ്ദേശത്തോടുകൂടി നടത്തുന്നതാണ്. അത് വർഗീയ പ്രചരണമാണ്. തെരഞ്ഞെടുപ്പിൽ അത്തരം പ്രചരണങ്ങൾ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDFന്റെ വടകര മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി ഭാസ്കരൻ മാസ്റ്റർ റിട്ടേണിംഗ് ഓഫീസർക്കും അതുപോലെ തന്നെ പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതിയിലേക്ക് നയിച്ചത് എനിക്ക് കിട്ടിയിട്ടുള്ള പോസ്റ്റ് വക്കീലിന് അയച്ചു കൊടുത്തതിനെ തുടർന്നാണ്. എൻ്റെ മൊബൈൽ ഫോണ് പരിശോധിച്ചാൽ കാണാൻ കഴിയും, ഈ വിവാദ പോസ്റ്റ് എൻ്റെ പിന്നെ മൊബൈലിൽ ലഭിച്ചതിനെ തുടർന്ന് അത് പ്രചരിപ്പിക്കുകയല്ല ചെയ്തത്. അത് അഡ്വക്കേറ്റ് കെ വിശ്വൻ മുഖേന പോലീസിനും ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലപ്പെട്ടവർക്കും പരാതിയായിട്ട് നൽകാനാണ് പരിശ്രമിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്കിന്റെ പിന്നിലുള്ളത് ആരാണ് എന്ന് വെളിപ്പെടണം. അതിനുവേണ്ടി പോലീസ് അന്വേഷിക്കാൻ വേണ്ടി ആദ്യമായിട്ട് പരാതി കൊടുത്തതും വടകരയിലെ LDF നേതൃത്വമാണ്. ഇതാകെ മറച്ചുവെച്ചുകൊണ്ട് LDFനെയും CPMനെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രചരണത്തിൽ ആരും വീണുപോകരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, അതേ സംബന്ധിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷും
എൽ ഡി എഫിന്റെ കൺവീനറും ഒക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എങ്ങനെ അല്ല ഞാൻ പറയുന്നത്, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും എൽ ഡി എഫിന്റെ കൺവീനറും അത് സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ നിലപാടിനൊപ്പമാണ് ഞാനുമുള്ളത്.